കോഴിക്കോട്ടെ, കോഴിക്കോട് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ പിന്നിട്ടാൽ കരുവന്തുരുത്തി. ഈ കരുവന്തുരുത്തി റോഡിൽ 2 സ്ഥലങ്ങളുണ്ട്. ചിരിയുടെ പേരിലാണ് ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. അതിന് പിന്നിലെ കാരണങ്ങൾ അറിയണ്ടേ? പോയി നോക്കാം. അതിന് പിന്നിലെ ഒരു കാരണമാണ് ഇത്. നിങ്ങളാണല്ലേ ഈ ബസ് സ്റ്റോപ്പിന്റെ പേരിനൊക്കെ പിന്നിലുള്ള ആള്? അല്ല, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. ഒരു വിക്കറി എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ, ആ കാലത്ത് ഇവിടെ ബസ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒരു സ്ഥലം, ഞങ്ങളിവിടെ വിക്ടോറിയ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഒരു വാർഷികം നടത്തിയിരുന്നു ഇവിടെ 84. അപ്പോൾ വാർഷികം നടത്തുമ്പോൾ നമ്മൾ നോട്ടീസ് അടിച്ച് വിതരണമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തിനടുത്താണെന്ന് അറിയണമെങ്കിൽ ഒരു സ്ഥലത്തിനടുത്ത്, കരുന്തിരുത്തിയ ഒരു സ്ഥലത്തിന്, അപ്പോൾ അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിന് മുകളിൽ പുഞ്ചിരി എഴുതിയൊരു ബോർഡ് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആ പുഞ്ചിരി എന്നുള്ള സ്ഥലം വന്നത് അങ്ങനെയാണ്. പിന്നെ ഇതൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനൊരു പേരിടണം എന്ന് അറിഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്ന ഇവിടെ ഒരു പുഞ്ചിരി എന്നുള്ള പേരിൽ അത് തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവിടെയൊക്കെ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ അത് അങ്ങനെ അവിടെ നിർത്തി വെച്ചതായിരുന്നു. പിന്നെ 91 ഗൾഫിൽ പോകുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ രാത്രി ബോർഡിൽ പുഞ്ചിരി എന്ന് എഴുതി ഞങ്ങൾ ഗൾഫിൽ പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല, അങ്ങനെ പുഞ്ചിരി എന്ന് അങ്ങനെ നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ എവിടെ പറഞ്ഞാലും ഈ പുഞ്ചിരി അറിയും. അപ്പോൾ കരുവന്തിരുത്തി പുഞ്ചിരി എന്ന്, കരുവന്തിരുത്തി എന്ന് പറയണ്ട, പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് കരുവന്തിരുത്തിയാണെന്ന് അറിയും. പുഞ്ചിരിയിൽ നിന്നാണല്ലോ പൊട്ടിച്ചിരി ഉണ്ടാവുന്നത്. അങ്ങനെ പേര് വരാനുണ്ടായതിന്റെ രണ്ടാമത്തെ കാരണം ഇതാണ്. ചെറുപ്പക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബായിരുന്നു യങ്സ്റ്റേഴ്സ് ക്ലബ്ബ്. യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് ഞങ്ങൾ തുടങ്ങി, ഇവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി കളിയെ തുടങ്ങിയ ദിവസം ക്ലബിന് ഒരു മൂലധനം നൽകി, അല്ലെങ്കിൽ ക്ലബ്ബ് അറിയപ്പെടാൻ വേണ്ടി നമ്മളൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മീറ്റിംഗ് കൂടുകയും ഈ പ്രദേശത്ത് പൊട്ടിച്ചിരി എന്നുള്ള ബസ് സ്റ്റോപ്പ് പേരിടുകയും ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 30 വർഷത്തിന് മുകളിലായി നമ്മളിത് നിർമ്മിച്ചിട്ട്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആലപ്പുഴ കൊല്ലം ആ ഭാഗത്തുള്ള കുട്ടികളെല്ലാവരും പറഞ്ഞു, ഇങ്ങനെ കോഴിക്കോട് ഭാഗത്ത് പൊട്ടിച്ചിരി പിന്നെ പുഞ്ചിരി എന്ന് പറയുന്നൊരു സ്ഥലമെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ പിന്നീട് അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ പൊട്ടിച്ചിരി സ്റ്റോപ്പിലുള്ള ആളാണ്. ഒരു നാടും നാട്ടുകാരും ഒക്കെ ചിരിയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നല്ല അല്ലേ? അപ്പം ഈ ചിരി ഒരു ചില്ലറക്കാരനല്ല എന്ന മനസ്സിലായി. ഇപ്പോൾ വിനോദമൊറാനയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാര ഉണ്ട്. നയൻതാര, ഈ പുഞ്ചിരി പൊട്ടിച്ചിരി എവിടെ ഒന്നും ആരും കലിപ്പ് കാണിക്കില്ല എന്ന് വിചാരിക്കുക. എന്തെങ്കിലും കലിപ്പുണ്ടായാൽ ആ ബോർഡിലേക്കൊന്ന് നോക്കി ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ മതി അല്ലേ? തീർച്ചയായും. അതായത് വൈകിട്ടൊക്കെ ഇവര് കൂടിയിരിക്കുന്ന സ്ഥലം കൂടിയാണ്. ചിരിയുടെ കഥകൾ മാത്രമേ പറയാനുണ്ടാവൂ. അങ്ങനെ സംഘർഷങ്ങളോ അങ്ങനെയൊന്നും യാതൊരുവിധ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയയാണിത്. ഞാൻ ഈ ഒരു പേര് കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഫറോക്കിൽ ഒരു വാർത്തയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ. അപ്പം ഈ ഓട്ടോ സ്റ്റാൻഡിന് എടുത്തുന്ന ഒരു ചേട്ടൻ ഫോണിൽ സംസാരിക്കുകയാണ്. അങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നതായിരിക്കും, പക്ഷേ എനിക്കത് ഒരു കൗതുകം തോന്നി. അതായത് പൊട്ടിച്ചിരി വഴി ഒരു ഒരാളോട് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. പൊട്ടിച്ചിരി പുഞ്ചിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഞാൻ എനിക്കിത് അറിയാനൊരു ഭയങ്കര ആകാംക്ഷ തോന്നി. അദ്ദേഹത്തോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് സൗഹൃദം കൂടി, എന്നിട്ട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കരുവന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തെ 2 സ്ഥലങ്ങളാണ്. അപ്പോൾ സംഭവം കൂടുതൽ അദ്ദേഹത്തിന് പറഞ്ഞുതരാൻ അറിയില്ലായിരുന്നു, സ്ഥലങ്ങളാണെന്ന് മാത്രമേ പറഞ്ഞുതരാൻ അറിയുള്ളായിരുന്നു. അപ്പോഴാണ് ഞാനിത് അന്വേഷിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഈ 2 ചിരികളെക്കുറിച്ച് അറിയുന്നതും. മറ്റൊരു കാര്യം, പുഞ്ചിരിയും പൊട്ടിച്ചിരിയും മാത്രമല്ല, അതിനപ്പുറത്തെ സ്ഥലം അട്ടഹാസം എന്ന് പറയുന്ന സ്ഥലം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 1991 ഈ 2 ബസ് സ്റ്റോപ്പുകളും ഉണ്ടാക്കുന്നത്. അതിനുശേഷം അട്ടഹാസം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഒരു ചിരിയുടെയൊക്കെ പേരിൽ നാടൊക്കെ അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയല്ലേ? ശരി, എന്തായാലും അട്ടഹാസം വേണ്ട അല്ലേ? ചിരിയും പുഞ്ചിരിയും പൊട്ടിച്ചിരിയും ഒക്കെ ആയിട്ട് പോട്ടെ എല്ലാവരും. അപ്പോൾ സ്നേഹത്തോടെ ഇരിക്കട്ടെ. ശരി, നയൻതാര.